ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തീയൽ, സാധാരണ തീയൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് മിക്സഡ് വെജിറ്റബിളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർക്കുന്നത് പടവലങ്ങ, മുരിങ്ങിക്ക, അതുപോലെ ഒടിയൻ പേർ അഥവാ നീളൻ പേരല്ലേ, അത് മൂന്നും കൂടാണ് ചേർക്കുന്നത്. പിന്നെ കൊച്ചുള്ളിയും ചേർക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പച്ചവഴുതനങ്ങ അല്ലേ അധികം കട്ടിയില്ലാത്ത നീളമുള്ള പച്ചവഴുതനങ്ങ, അതുപോലെ ചേന, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരുപാട് പച്ചക്കറി ഇറക്കാതെ ഒരു മൂന്നാല് പച്ചക്കറി മാത്രം ചേർത്ത് ഉണ്ടാക്കുവാണ്. ഇതിൽ ഞാൻ ചിലപ്പോൾ ക്യാരറ്റൂടെ ചേർക്കും. ക്യാരറ്റൊക്കെ കഴിക്കാത്ത പിള്ളേർ ഈ തീയലിൻ്റെ ആ ടേസ്റ്റിൽ ക്യാരറ്റൂടെ ചേർക്കുമ്പോൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ഈ തീയൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഓണത്തിന് സദ്യയിൽ വിളമ്പാൻ ഒരു തീയൽ എന്തായാലും വേണമല്ലോ. തീയലായിരിക്കട്ടെ ഒരു സ്പെഷ്യൽ തീയൽ. അപ്പം അതിനായിട്ട് ഞാനിവിടെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം കേട്ടോ, കാരണം കുറച്ച് കൂടുതൽ വെജിറ്റബിൾ ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിൽ അതിന് ശേഷം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അതും കൂടെ ഒന്ന് മൂപ്പിച്ച് ഓഫാക്കി തണുക്കാനായിട്ട് വെച്ചതാണ്. ഇനി ഇത് നല്ല പട്ട് പോലെ, അതായത് വെണ്ണ പോലെ, വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കണം. ഇത് വറക്കുന്നതൊക്കെ ഞാൻ എല്ലാ തീയൽ റെസിപ്പിയിലും കാണിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ തേങ്ങ വറക്കുന്നതിലുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം പഴയ തീയൽ റെസിപ്പിയുടെയൊക്കെ ലിങ്ക്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി അഥവാ പിഴുപുളി എടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ലാസ്റ്റിൽ നമുക്കതിൻ്റെ ആ പുളിവെള്ളം എടുക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് അരിച്ചൊഴിക്കാൻ വേണ്ടിയാണ് ഈ കറിക്കകത്തേക്ക് കേട്ടോ. ഇനി ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടായിരിക്കും വാളൻപുളി ചേർക്കുമ്പോൾ, അങ്ങനെയുള്ളവർ പച്ചക്കറി വഴറ്റുമ്പോൾ ഒരു നല്ലൊരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞ് ചേർത്തിട്ട് അത് വഴറ്റിയാൽ മതി, അപ്പോഴും പുളിരുചി കിട്ടും. തീയൽ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീയലിൻ്റെ ആ ഓതൻറ്റിക്കായിട്ടുള്ള റെസിപ്പി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പച്ചക്കറികൾ വഴറ്റി ചെയ്യണം, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റും ആ കറക്റ്റ് റെസിപ്പിയൊക്കെ ആവത്തുള്ളൂ കേട്ടോ. എണ്ണയൊന്നും ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 10 കൊച്ചുള്ളി 2-3 ആയിട്ട് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് തീയലിനൊരു ടേസ്റ്റ് കൂടുതൽ കേട്ടോ. 3 പച്ചമുളക് കീറിയത്. ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 2 മുരിങ്ങയ്ക്ക അരിഞ്ഞത്, കുറച്ച് നീളം പയർ. നീളം പയർ എന്ന് പറയുമ്പോൾ ഒടിയൻ പയറല്ലേ, അതാണ്. അതൊരു 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പച്ചവഴുതനങ്ങ ചേർക്കാം, അപ്പം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പടവലങ്ങയ്ക്ക് പകരം പച്ചവഴുതനങ്ങ ചേർത്താലും മതി. ഇത് കുറച്ച് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഈ ഒരു പച്ചക്കറികൾ വേവാൻ ആവശ്യമായ വെള്ളം മതി. നമുക്കിനി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇത് വെള്ളം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പേടിക്കണ്ട, നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച ശേഷമേ കുറച്ച് നേരമായി, 10-12 മിനിറ്റ് ആയി. കണ്ടോ വെജിറ്റബിൾസൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ചേക്കുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കില്ല കേട്ടോ, തേങ്ങ ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. നമ്മൾ ഈ തീയൽ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്കിത് അടപ്പ് മാറ്റി നമുക്കതിൻ്റെ കറക്റ്റ് പാകവും പുളിയും എരിവും ഉപ്പും ഒക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. നമ്മുടെ തീയൽ ഇപ്പോൾ ഒരു കറക്റ്റായിട്ട് എല്ലാം തിളച്ച് വെന്ത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പുളിരുചിയും ഉപ്പും എല്ലാം പാകമാണ്, കറക്റ്റ് എരിവുമാണ്. ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഈ ഒരു രീതി മതി. കാരണം ഇത് കുറി കഴിയുമ്പോൾ, അതായത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകും കേട്ടോ. ഇനി നമുക്കിത് ഓഫാക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കടുക് താളി ചേർക്കാം. ചീനച്ചട്ടി വെച്ചു, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ അര ടീസ്പൂൺ കടുക്, ഒരു രണ്ട് മൂന്നല്ലി കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു രണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക് മുറിച്ചത്. അപ്പോൾ ഉള്ളി ഗോൾഡൻ ബ്രൗണറായി. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. ഇപ്പം കടുക് താളിച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഒക്കെയാണ്. ഗ്രേവിയുടെ പരുവം ഈ ഒരു പരുവം മതി. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റായിട്ട് പരുവാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പടവലങ്ങയ്ക്ക് പകരം പച്ച വഴുതനങ്ങ ചേർത്ത് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒരുപാട് വെറൈറ്റി തീയലുകൾ ഇനിയുണ്ട്, ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ വഴുതനങ്ങ തീയൽ തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കണം, അത് സൂപ്പർ ടേസ്റ്റാണ്. ഈ തീയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.